അപ്പൊ അതേ നേരത്തെ ചെയ്തത് കണ്ടോ, നീറ്റ് ആക്കി ഇപ്പൊ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്വാളിറ്റിയിലുള്ള മിക്സിങ്ങും പ്ലാസ്റ്ററിങ്ങും ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഇയാളെ വിളിക്കുന്നത് ഇതില് ചെയ്യാൻ വേണ്ടിട്ട്. നമ്മുടെ പോണേലയിലെ ബ്രിക്ലെയർ കേട്ടോ, പോണേലയിലെ നമ്മുടെ ഫേമസ് ബ്രിക്ലെയർ ആണ്. അതെ, നമസ്കാരം, അരുണാണ്, കൂടെ സുമി ഉണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് നമ്മുടെ കിണറിന്റെ അടുത്താണല്ലേ. അതെ, ഞങ്ങളിപ്പോ കിണറിന്റെ അടുത്താണ് വന്നിട്ടുള്ളത്. കിണറിന്റെ ഒരു വലിയൊരു അപ്ഡേഷൻ ആണ് നിങ്ങക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ബാക്കിൽ എല്ലാവർക്കും കാണുന്നുണ്ടാവില്ലേ കിണറിന്റെ. അപ്പൊ കിണറിന്റെ ഫുൾ എന്താണ് ഇപ്പത്തെ അവസ്ഥ എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും പറഞ്ഞുതരാം പോലെ. അതെ അതെ, കിണറപ്പോ ഏകദേശം നമ്മുടെ ഇനാഗ്രേഷന്റെ അടുത്ത് എത്തി. കിണറിന്റെ പണി ഏകദേശം കഴിഞ്ഞതോട് കൂടി കിണറിന്റെ പണി മുഴുവൻ കഴിയും. പിന്നെ പെയിന്റിങ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ കപ്പിയും കയറിടണം, അതിന്റെ ഒരു കമ്പി ഒരു പൈപ്പ് പോലത്തെ സാധനം മേടിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളത്. അപ്പൊ കൂടുതൽ ഇപ്പൊ തന്നെ പറഞ്ഞു തീർക്കാതെ നിങ്ങൾക്ക് അതുകൂടെ കാണിച്ചു തന്നിട്ട് പറയാം. പൂവല്ലേ നമുക്ക് അത് കാണാൻ. അപ്പൊ നമ്മള് കിണറിന്റെ അങ്ങോട്ട് പോണ, ഇവിടെ നല്ല വെയിലാണ്. അപ്പൊ എത്രത്തോളം എന്നെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. അപ്പൊ കിണറിന്റെ ഇത് ഇത്ര വരെ ആയി നിക്കുന്നുണ്ട് കിണറ്. ഇവിടെ പണി നടന്നോണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പണി നടന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് ഒരു പകുതി ലെവലില് ഇവര് കട്ടയും കൊണ്ട് കട്ട കെട്ടിയിട്ടില്ല, റൗണ്ട് കെട്ടിയിട്ടുള്ള കാണിച്ചത്. പക്ഷെ അത് ഇപ്പൊ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുൾ ഫിനിഷിങ് എല്ലാം കഴിഞ്ഞു, അതായത് താഴത്തെ റൗണ്ടൊക്കെ കെട്ടി കഴിഞ്ഞ് ഇപ്പൊ പുറത്ത് നമ്മള് പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്ത് ഇത് രണ്ട് തൂണൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതില്. ഇനി അതേപോലെ തന്നെ ഈ ചുറ്റോടെ കണ്ടില്ലേ, വെള്ളം ആയിട്ടുണ്ടെങ്കിൽ ഒഴുകി പോകാനുള്ള ഒരു സാല ഉണ്ടാക്കിയിട്ടുണ്ട്. ആൾക്കാർക്ക് വന്ന് നിൽക്കാനുള്ള ചുറ്റിനും നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കിണറ്റിൽ നിന്ന് തന്നെ കോരി എടുക്കുന്ന വെള്ളമല്ലേ, കിണറ്റിൽ തന്നെയാണ് വെള്ളം കോരി എടുക്കുന്നത്. ഇനിയിപ്പോ ഇതിൽ ബാക്കിയുള്ള പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ നടക്കാനുള്ള ചെറിയൊരു പോർഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഇതിന്റെ അറ്റത്ത് നമ്മൾ രണ്ട് കട്ട് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് തേക്കണം. അതേപോലെ തന്നെ ഇവര് വെള്ളം കോരി കഴിഞ്ഞാൽ വെള്ളം ഇവിടെ ഉണ്ടാകുമല്ലോ, ഈ നിലത്ത് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ വെള്ളം ഒഴുകി പോകാൻ വേണ്ടി ഒരു സാല ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് സിമെന്റ് ഇട്ട് ശരിയാക്കണം. പിന്നെ ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ട് നമ്മുടെ കപ്പിയും കയറും കെട്ടിക്കിടണം. നമ്മുടെ ബ്രിക്ലെയറെ പണിക്കണ്ടേ. അപ്പൊ നമ്മുടെ ഇത് ഇത്രയും അധികം നല്ല വൃത്തിയിൽ ഇത് കെട്ടി തന്ന ശരിയാക്കി തന്ന ബ്രിക്ലെയർ ഇതാണ് കേട്ടോ. നമ്മുടെ പോണേലയിലെ ബ്രിക്ലെയർ കേട്ടോ, പോണേലയിലെ നമ്മുടെ ഫേമസ് ബ്രിക്ലെയർ ആണ്. അതെ, ചെയ്യുന്ന പണി നല്ല വൃത്തിയിൽ നീറ്റായിട്ട് ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അത് അടിപൊളിയാണ്. ഹീസ് എ വെരി ഗുഡ് ക്വാളിറ്റി ബ്രിക്ലെയർ. നമ്മൾ വിളിച്ചോത്തന വന്നുല്ലേ, വേറെ പണി ഉണ്ടായിരുന്നു. പക്ഷെ അത് പുണയിലേന്ന് ഇവിടെ വന്നാണ്. അപ്പൊ ഇവിടുത്തെ ചീഫ് ഒക്കെ അക്കോമഡേഷനും കാര്യങ്ങളും ഫുഡും ഒക്കെ കൊടുത്ത് ഇവിടെ തന്നെ രണ്ടു മൂന്നാല് ദിവസമായിട്ട് ഇവിടെയാണല്ലേ, മൂന്നാല് ദിവസം ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് ഇതിന്റെ പണി മൊത്തം തീർത്ത് തന്നേക്കാണ്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, കാരണം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത്, അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ വേറെ കാര്യം പറയട്ടെ, നമ്മള് കിണർ കുഴിക്കാൻ തുടങ്ങിയപ്പോ കിണറിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ വരെ ഉണ്ടായിരുന്നു കേട്ടോ, ഇത്ര വരെ ഉണ്ടായിരുന്നു, ഏകദേശം ഇത്ര വരെ ഉണ്ടായിരുന്നു. വലിയ കിണറായിരുന്നു, പക്ഷെ കെട്ടി വന്നപ്പോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞതായിട്ട് വന്നു റൗണ്ട്. കാരണം താഴത്തേക്ക് നമുക്ക് അത്ര പ്രോപ്പർ ആയിട്ട് കാണില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞില്ല അത്ര ക്ലിയർ ഇല്ല, ക്ലിയർ ഇല്ല, നമുക്ക് തന്നെ കാണില്ല. അപ്പൊ അടിഭാഗം കുറച്ച് ചെറുതായിരുന്നു, അപ്പൊ അതിനനുസരിച്ചാണ് ഇവര് കെട്ടി കെട്ടി മുകളിലേക്ക് വന്നത്. അതങ്ങനെ കെട്ടി കെട്ടി വന്നപ്പോ അതെ ഈ ഒരു റൗണ്ടിലായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഫുള്ള് നമ്മുടെ കിണർ കുഴിച്ചത് ഈ ചേട്ടനാണ്. ഇപ്പൊ വെള്ളം കുഴിക്കുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ഫുള്ള് കിണറൊക്കെ ഡിഗ് ചെയ്ത ചേട്ടൻ. He is our digging guy. He is also a good guy. നമ്മുടെ കിണർ ആദ്യം കുഴിച്ചപ്പോ എല്ലാരും പറഞ്ഞു കുറച്ച് ഭാഗം കൂടെ ഈ ബക്കറ്റും തട്ടാ നിങ്ങൾ പ്ലാസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ നിങ്ങള് വെള്ളം കിടക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ കിണർ, നല്ല തേച്ച് നല്ല തൂണൊക്കെ അടിപൊളി
നിനക്ക വക്ക് നല്ല അടിപൊളിയായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രത്യേകത വിളിച്ചത്. മറ്റേ കിണറാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആയിട്ട് തേച്ചിട്ടുണ്ടായിരുന്നു. കിണറിന്റെ വട്ട കുറച്ച് ചെറുതായെങ്കിലും കിണറ്റില് നല്ല വെള്ളം ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആദ്യം വിചാരിച്ച എന്ത് മൂന്ന് കപ്പിയൊക്കെ ഇട്ടുകൊണ്ട് കോരുന്നത്, അതായത് മൂന്ന് വശത്തുനിന്ന് കോരുന്നതാ വിചാരിച്ച്. പക്ഷെ കെട്ടി വന്നപ്പോ മൂന്ന് പോയിട്ട് രണ്ടും ഇല്ല, ആകെ ഒരു കപ്പിയും കയറിടാനേ നമുക്ക് പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഒരൊറ്റ കപ്പിയും കയറി ഇട്ടാലാണെങ്കിലും ആൾക്കാർക്കൊക്കെ വെള്ളം കിട്ടും. പിന്നെ നമ്മൾ ഇതിന് വേറെയും കുറച്ച് പ്ലാനിങ്സ് ഒക്കെ ഉണ്ട്, ടാങ്ക്, സോളാർ പമ്പ്, അതേപോലെ താഴെ വെക്കണ ടാങ്ക്, അങ്ങനെ കുറെ പ്ലാനിങ് ഉണ്ട്. ഒക്കെ വഴിയെ വഴിയായിട്ട് വരും കേട്ടോ. ഇനിയിപ്പോ ഈ സൈഡിലുള്ള മണ്ണൊക്കെ എടുത്ത് മാറണം, ഈ മണ്ണെല്ലാം എടുത്ത് മാറണം. അതുപോലെ ഈ മരങ്ങളൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാണ്, ഇതെല്ലാം നമുക്ക് മാറ്റി വെക്കണം അടുത്ത കിണർ കുഴിക്കാൻ വേണ്ടി. നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കിണർ, അങ്ങനെ മലാവിടേറി നിർമ്മിക്കുന്ന മൂന്നാമത്തെ കിണർ. അത് നല്ല ക്വാളിറ്റി, ഓരോന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു പഠിച്ചാ ചെയ്യുന്ന കേട്ടോ. അല്ലേ, നല്ല സൈഡൊക്കെ നമ്മൾ നല്ല കല്ലൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത കേട്ടോ. അപ്പൊ ബാക്കി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, സിമെന്റ് ഒക്കെ മിക്സ് ചെയ്യുന്നു ഇവിടെ. കുട്ടികളും എല്ലാരും നോക്കി കണ്ടിട്ടോ ഇവിടെ. അപ്പൊ സിമെന്റ് ഒക്കെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇവരിപ്പൊ ഇതിന്റെ സൈഡ് തേച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നേരത്തെ എല്ലാരും കിണറിന്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ല, ഇപ്പൊ പുറം ഭാഗത്ത് ഇവരെല്ലാരും ഇത് തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നൊരു ഉച്ച ആകുമ്പോഴത്തേക്കും തീരുട്ട് ഇതിന്റെ എല്ലാ പണിയും. പിന്നെ നമ്മൾ ഇവിടെ ഒരു ജി ഐ പൈപ്പും കൂടെ അറേഞ്ച് ചെയ്യണം, അത് നമുക്കിനി പോയി വാങ്ങണം. അതും കൂടി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കിണറിന്റെ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ. പിന്നെ പെയിന്റൊക്കെ വാങ്ങണം, നല്ല അടിപൊളി പെയിന്റ് ഒക്കെ വാങ്ങി പെയിന്റ് അടിക്കണം, അങ്ങനെ അടിപൊളി ആക്കണം. ഇതിങ്ങനെ ഉയർന്നു പോന്തി ഇങ്ങനെ നിൽക്കണ കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇന്നത്തോട് കൂടി കിണറിന്റെ വർക്ക് കംപ്ലീറ്റ് തീരും. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് തന്നെ കിണർ വറ്റിക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ തേകി വറ്റിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് ക്ലോറിനേഷൻ ഒക്കെ ചെയ്തിട്ട് വേണം വെള്ളം കുടിക്കാനെടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഈ അപ്പുറത്ത് എവിടെയെങ്കിലും ഒരു ടാങ്ക് കൂടെ കിട്ടും, അതായത് ഇവിടുന്ന് സോളാർ പമ്പ് വെച്ച് വെള്ളം അടിച്ചിട്ട് നമുക്ക് ഒരു ടാങ്കിൽ ചാടിക്കണം. ആ ടാങ്കിൽ നിന്ന് ആൾക്കാർക്ക് വെള്ളം എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ, നിന്നിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ, ഒരുപാട് ആഴമൊന്നുമില്ലാതെ ഒരുപാട് ആഴമില്ലാത്ത രീതിയിൽ ഒരു അരക്കത്തം ഹൈറ്റുള്ള ഒരു ടാങ്ക് നമ്മൾ സിമെന്റ് കൊണ്ട് കെട്ടിണ്ടാക്കും. ആൾക്കാർ കോരി എടുത്ത് വെള്ളം കൊണ്ടുപോകാൻ പറ്റും. പിന്നെ കുടിക്കാനുള്ളത് നമ്മൾ വേറെ നമ്മൾ ടാങ്കും കൂടെ സെറ്റ് ചെയ്യണം ചെയ്യുന്നത്. അതായത് ടാങ്ക് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഡ്രിങ്കിങ് വാട്ടറിന് മാത്രമായിട്ട് ഒരു ടാങ്ക് കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി എടുക്കാം, അല്ലാത്ത ആവശ്യങ്ങൾക്ക് അവിടെ ഉള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റും. കൃഷിക്കോ അങ്ങനെ എന്ത് കാര്യത്തിനും അതിനകത്ത് വെള്ളം എടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ കിണറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് ക്വാളിറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സന്തോഷമല്ലേ അവർ കാണുമ്പോൾ. പക്ഷേ ചെറുതായിപ്പോട്ടെ, ഞങ്ങൾ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പഞ്ചായത്ത് കിണർ പോലെ വലിയ സൈസ് ആയിരുന്നു. പക്ഷെ നമുക്ക് ഒരിക്കലും അങ്ങനെ ഉണ്ടാക്കാൻ കഴിയില്ല, ഇതൊക്കെ ഇവർ പഠിച്ച് പഠിച്ച് വരുന്നുള്ളൂ. ആദ്യം ഇവിടെ കുഴിച്ച് ഉണ്ടാക്കി, ഞാൻ ഇവിടെ പറഞ്ഞു നമ്മുടെ കുഴിച്ചതിന്റെ വീതി നിങ്ങൾ കെട്ടി വന്നപ്പോൾ വീതി കണ്ടു. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഇൻസൈഡ് എന്ന് പറയുന്നത് ഈ ഒരു വലിപ്പം വേണം. നിങ്ങൾ കട്ടയുടെ വീതി കൂടെ നോക്കണം എന്നൊക്കെ ഞാനിപ്പോ പറഞ്ഞെല്ലാം കൂടുതലുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് മനസ്സിലായിട്ട് അത് ഓരോന്ന് കെട്ടി ഞങ്ങൾ പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുക. ഇത് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പ്ലാനിങ് ഉണ്ടാവും. കട്ടേൻ്റെ വിട്ട് ബേക്കിലേക്ക് കുറച്ച് എടുത്തിട്ടിരിക്കും. 12 അടിയുള്ള ഒരു കിണറ കുഴിക്കാൻ പോകണമെങ്കിൽ അതിനുള്ള കാര്യങ്ങളും അതുപോലെ എങ്ങനെ റൗണ്ട് കൃത്യം റൗണ്ടിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്കൊരു നല്ല ടൈം കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ കിണർ കുഴിക്കാൻ തുടങ്ങുകയുള്ളൂ. എന്നാൽ നമ്മൾ ജോലിൻ്റെ ഇടയ്ക്കും നമുക്ക് എടുത്ത് ഞായറാഴ്ച സ്കൂളിൻ്റെ വർക്കിൻ്റെ ഒക്കെ ഇടയിൽ വന്നിട്ട് നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ടൈം കിട്ടില്ല പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ഒരു കിണർ കുഴിച്ച് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2-3 മീറ്റർ കുഴിക്കാൻ നേരം നമ്മളുണ്ടാവണം. നമ്മുടെ പ്രസൻസിൽ 2-3 മീറ്റർ കുഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ടീം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ ടീം ആയെങ്കിൽ മാത്രമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കിണർ കുഴിക്കാൻ വേണ്ടൂ. എനിക്കിപ്പോൾ കറക്റ്റ് 100% എനിക്ക് കിണർ കുഴിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് എങ്ങനെ കുഴിക്കണം എന്നുള്ളതെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിനിഷിംഗ് വർക്ക് ആയപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇതിന്റെ കിണറിന്റെ പകുതി ആയപ്പോൾ തന്നെ നമ്മൾ ക്വാളിറ്റി ബ്രിക്കലൈസ് നമുക്ക് മനസ്സിലായി. താഴെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇത് വളരെ ചെറുതായി പോവും, പിന്നെ റൗണ്ട് ഒന്നും വൃത്തിയാകുന്നില്ല, മേള് വരുമ്പോൾ ഇത് ചിലപ്പം കോഴിമുട്ട പോലെ ആയി പോകുന്ന നമുക്ക് മനസ്സിലായതുകൊണ്ട് നമ്മൾ ബ്രിക്കലൈസിനെ പെട്ടെന്ന് കൊണ്ടുവന്ന് നമ്മൾ പണിയെടുപ്പിച്ച് തീർന്നു. നമ്മൾ എന്തുകൊണ്ടാണ് അറിയാം വില്ലേജിലെ ആൾക്കാരെ തന്നെ ഉപയോഗിക്കുന്നത്, അവരിത് ലേൺ ചെയ്തെടുക്കണം. അവരിത് ലേൺ ചെയ്തെങ്കിൽ മാത്രമാണ് ഇവർക്ക്
പുതിയ കിണറുകൾ സ്വന്തമായിട്ട് കുഴിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതിനുവേണ്ടി ഇപ്പൊ ഇവരും ഈ എക്സ്പേർട്ട് ആയിട്ടുള്ള ബിസിനസ്സും കൂടെ കൂടി നിർമ്മിച്ച് അവർക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. ഇനി അടുത്തത് ഇവരും അത് ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ അതേ നേരത്തെ ചെയ്തത് കണ്ടോ, നീറ്റ് ആക്കി ഇപ്പൊ ക്ലീൻ ആക്കി കൊണ്ടിരിക്കുകയാണ്. നല്ല ക്വാളിറ്റിയിലുള്ള മിക്സിങ്ങും പ്ലാസ്റ്ററിങ്ങും ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഇയാളെ വിളിക്കുന്നത് ഇതില് ചെയ്യാൻ വേണ്ടിട്ട്. കണ്ടോ അതിന്റെ സൈഡൊക്കെ നല്ല സ്മൂത്ത് ആക്കി കിട്ടുന്നുണ്ട്. അപ്പൊ അതെ ഇവിടെ എല്ലാം തേച്ച് മിനുക്കി റെഡി ആക്കിയിട്ടുണ്ട്. വെള്ളം പോകാനുള്ള ഒരു ചാലും ഒക്കെ തേച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ കിണറിന്റെ പണി പൂർണ്ണമായി തീർന്നു. ഇനി പെയിന്റിങ് അതുപോലെ പൈപ്പ് ഫിക്സ് ചെയ്യണം, കപ്പി ഇടണം, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പൊ ഒരു കേരള കിണർ കൂടെ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. അപ്പൊ ഈ കിണർ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നിതച്ചേച്ചിയാണ്. നിതച്ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. ഒരുപാട് വലിയ കാര്യങ്ങൾ ഒരു സമൂഹത്തിന് കാലാകാലം ഉപയോഗിക്കാനുള്ള വെള്ളം ഇതിനകത്ത് ചിട്ടുന്നവയാണ്. അങ്ങനെ മലാവിഡറിയുടെ മൂന്നാമത്തെ കിണർ നിർമ്മാണം ഇവിടെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ പൂർത്തിയാക്കാൻ കഴിയുന്നുള്ള ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അപ്പം എന്തായാലും നമുക്കിനി പെയിൻറ്റിങ് കഴിഞ്ഞ് ഇനാഗ്രേഷനിൽ കാണാം അല്ലേ. അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടാങ്കും കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്യാം. അന്നേരമായിരിക്കും ചിലപ്പോൾ ഇനാഗ്രേഷൻ പ്ലാൻ ചെയ്യാം. എങ്ങനെയാണ് ഞങ്ങൾ നോക്കട്ടെ. അല്ലെങ്കിൽ കിണറിൻ്റെ ഇനാഗ്രേഷൻ പിന്നെ അടുത്ത വർക്കുകൾ അങ്ങനെയാണ് നമുക്ക് ചെയ്യാം. നമുക്ക് നോക്കാം. കാരണം വെള്ളം ആൾക്കാർക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ കിണർ വറ്റിക്കൽ, പെയിൻറ്റിങ് വറ്റിക്കൽ അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.